Please subscribe and press the bell icon on the YouTube app and never miss another update. 3 വയസ്സായ കുട്ടീനേം 90 വയസ്സായ തള്ളേനേം വെറുതെ വിടാത്ത കാലമാണ്. കാർജിച്ച് പറഞ്ഞ പോലെ പാർവതി എന്നെ കോണ്ടാക്ട് ചെയ്യാറില്ല. ഞങ്ങളാണ് ഇപ്പൊ ശരിക്കും സത്യം പറഞ്ഞ അവളെ വയറിലാക്കാനുള്ള ഏറ്റവും വലിയ ഒപ്പം നിന്ന വ്യക്തികൾ. ആ ഒരു പരിഗണനയൊന്നും ആ കുട്ടിയിൽ നിന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്ക് ഫീലില്ല. വൈറലാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവേണ്ടത് താരച്ചേച്ചി ആയിരുന്നു. ഇത് ഫേസ് മുഖേനയാണ് വൈറലായത്. ആ ഒരു സോപ്പ് കുട്ടി വരെ എനിക്ക് സ്കൂളിൽ നിന്ന് അവിടെ ഫിനോളൈന്ന് കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് എനിക്ക് അതിനെ കുറിച്ച് പറയേണ്ടത്. എനിക്കറിയാം അത്രയും ആത്മാതായിരുന്നു. ഇനിയിപ്പോ നായികയായാലും കുഴപ്പമൊന്നുമില്ല. ഓണാഘോഷവും പുലിക്കളിയും ഒക്കെ ആയിട്ട് വലിയ ബഹളമായിരുന്നു കുറച്ച് നാളായിട്ട് നമ്മുടെ നാട്ടിൽ. പുലിക്കളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പുലി കയറി അങ്ങ് വൈറലായി. ആ വൈറലായ പുലിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങ് വന്നത് ഒരുപാട് കമൻറ്റുകളാണ്. ഒരു പുലിയല്ലല്ലോ, മൂന്ന് പുലി ഉണ്ടായിരുന്നില്ലേ, സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണോ മറ്റു പുലികളെ ഉപേക്ഷിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. സൗന്ദര്യമില്ലാന്ന് പറഞ്ഞ് ഇനി ആരും വരണ്ട കേട്ടോ. കാരണം ആരും കാണാതെ പോയ ആ പുലികളെ കണ്ടുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അവരും സുന്ദരികളാണ്. സോ ആ പുലികളുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പുലികളുടെ വിശേഷങ്ങൾ അറിയാൻ കേരളം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. പേര് പറഞ്ഞ ആദ്യം. തീർച്ചയായിട്ടും എൻ്റെ പേര് ഗീത. സ്ഥലം കുണ്ടുകാടാണ്. ഞാൻ വീട് ദേശത്തിൻ്റെ ഈ വർഷത്തെ പുലിവേഷം കിട്ടിയ മൂന്ന് ലേഡികളിൽ ഒരാളാണ്. പിന്നെ വീട്ടിലാരൊക്കെ? വീട്ടിൽ അച്ഛൻ, അമ്മ, മകൻ, പിന്നെ ഹസ്ബൻഡ്. ആള് പുറത്താണ്. ചേച്ചി ഹൗസ് വൈഫാണോ? അല്ല അല്ല, ഞാൻ ടൈലറാണ് ജോലി. പിന്നെ ഞാൻ ഫ്ലാറ്റുകളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ എന്റെ ജോലി നിർത്തി വെച്ചിരിക്കുകയാണ് അസുഖത്തെ ബാധിച്ച്. ഞാൻ ഫ്ലാറ്റുകളിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് എക്സസൈസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കാര്യം നടക്കില്ലത്. അപ്പൊ മോ പ്ലസ് ടു കഴിഞ്ഞു. പിന്നെ അത്യാവശ്യമൊക്കെ കുറേശ്ശെ വീട്ടിൽ തന്നെ തയ്ക്കുന്നുണ്ട്. നിർത്തി പോയിട്ടില്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങണം എന്നുള്ള ഉദ്ദേശം. ചേച്ചിയുടെ വിശേഷങ്ങൾ പറയാം. പേരും? എൻ്റെ പേര് താര. ഞാൻ തളിക്കുളം സ്വദേശിയാണ്. ഞാൻ കൂലിപ്പണിയാണ്, കരിങ്കല്ലിൻ്റെ വർക്ക്. പിന്നെ വീട്ടിൽ ഭർത്താവുണ്ട്, നാല് പെൺകുട്ടികള്, രണ്ട് മരിയക്കള്, പേരക്കുട്ടികള് രണ്ടാള്. പിന്നെ വലിയ കുടുംബമാണ്. പിന്നെ അത്രേ ഉള്ളൂ. പുലിവേഷം കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് പുലിവേഷം കിട്ടുന്നത്. എങ്ങനെയാണ് ഈ ഒരു പുലിവേഷത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താ? ചെറുപ്പം തൊട്ടേ പുലി ആടുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വിൻസ് കേരള വിനിയാ മേഡത്തിൻ്റെ ആണ് എനിക്ക് പുലി ആടാനുള്ള ഒരു ചാൻസ് ഈ ഒരു ദേശത്തു നിന്ന് എനിക്ക് കിട്ടിയത്. ചേച്ചി എങ്ങനെ പുലിവേഷം ആദ്യമായിട്ടാണ് കിട്ടുന്നത്? പുലിവേഷം ആദ്യമായിട്ടാണ് ഞാൻ കിട്ടിയത്. വിൻസ് കേരളയിൽ നിന്നാണ്. വിനയ മേഡത്തിൻ്റെ ഒത്താശയോട് കൂടിയാണ് ഞങ്ങൾക്ക് സപ്പോർട്ടോടുകൂടി ഈ ഒരു ദേശത്തിൽ കിട്ടിയത്. കഴിഞ്ഞ വർഷമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ പ്രളയം കാരണം കൊണ്ട് കഴിഞ്ഞ വർഷത്തെ പുലിക്കളി ഉണ്ടായില്ലല്ലോ. അപ്പം ഈ വർഷത്തേല് ഞങ്ങളെയാണ് ആദ്യം സമീപിച്ചത്. പിന്നെ എല്ലാവരെയും വിളിച്ച് കോണ്ടാക്ട് ചെയ്യാനുള്ള സമയങ്ങൾ അധികമൊന്നും കിട്ടിയില്ല. എന്നാലുള്ള സമയം കൊണ്ട് എല്ലാവരെയും കോണ്ടാക്ട് ചെയ്ത് അറിയിച്ച് ഞങ്ങൾക്ക് ഇത്രയും ആൾക്കാർ മാത്രമല്ല മെമ്പേഴ്സ്, കുറേ എണ്ണെ തീരാത്ത അധികം മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം. ദൂരദേശക്കാർ ഈ പ്രാവശ്യം പെൺകുട്ടികളെ വെക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം പറഞ്ഞത് മൂന്ന് പേർക്കെങ്കിലും ചാൻസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അഞ്ചു പേർക്കാണ് ഉണ്ടായിരുന്നത്. അത് ഈ പ്രാവശ്യം മൂന്നാക്കി മാറ്റിയത്. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് പുലിക്കളി വേഷം ലേഡീസിനെ കൊടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിന് എല്ലാ ഓരോ ദേശത്തു നിന്ന് വരുന്ന അവര് കമ്മിറ്റിക്കാരെ സമ്മതിക്കണ്ടേ? അവർക്ക് ഓരോ വശത്തു നിന്ന് വരുന്നവർക്ക് പുലി പെൺപുലി ആവശ്യമില്ല എന്നും പറയേണ്ട. ആവശ്യക്കാർ ആവുമ്പോൾ പെണ്ണുങ്ങളില്ലാതെ വരും. പെട്ടെന്ന് അറിയിക്കുമ്പോൾ പെണ്ണുങ്ങളെ കിട്ടാതെ വരും. നമ്മളും ഒക്കെ മുൻകൂട്ടി അറേഞ്ച് ചെയ്ത് നമുക്ക് അതിനുള്ള ക്ലാസ്സൊക്കെ തന്നിട്ടാണ് നമ്മൾ അതിനെ വിടുന്നത്. അപ്പൊ ആ ഒരു തീരുമാനത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയത്. ഈ പുലിവേഷം കിട്ടുന്നതിന് വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ വീട്ടിൽ നിന്ന് എന്റെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്തൊക്കെ എന്റെ അച്ഛനും എന്റെ കൂടപ്പിറപ്പും പിന്നെ സഹോദരന്മാരൊക്കെ അവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടിയിട്ട് വീട്ടിലേക്ക് പുലിക്കളി കൊണ്ടുപോകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. പുലിക്കളി, കുമ്മാട്ടി. പിന്നെ എൻ്റെ വീട്ടിലാണ് എല്ലാ ഓണപരിപാടികളായാലും വീട്ടിലെ ഓണക്കളി ആയാലും എല്ലാ ആൾക്കാരും കൂടുന്നൊരു വീടായിരുന്നു എൻ്റെ വീട്.
അപ്പൊ അന്നേ മുതൽ ആഗ്രഹത്തോടു കൂടിയാണ് പുലി അച്ഛനും ചേട്ടനും ഒക്കെ അങ്ങനെ പുലിവേഷത്തം കെട്ടി ഇറങ്ങുമ്പോ നമ്മള് ഒപ്പം കൂടെ പോവും. നമുക്ക് ആഗ്രഹം കൊണ്ട് അപ്പൊ നമ്മള് അത്രയും കുഞ്ഞല്ലേ. പിന്നെ അന്ന് കുട്ടികളായാലും പെൺകുട്ടികളും അന്നൊന്നും പുലിവേഷം കിട്ടിക്കില്ല. അതൊക്കെ ആണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു ഇതാന്നാ വിചാരിച്ചിരിക്കണേ. പക്ഷെ ഇപ്പൊ നമുക്കും ചെയ്യാന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ അത് ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ നല്ല ഒരു സപ്പോർട്ടും പിന്നെ നമുക്കൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ പലരും പറഞ്ഞു ഇതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയോ, പെയിന്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് വലിച്ചിലുണ്ടാവും, വേദനകൾ ഉണ്ടാവും, നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെ സഹിക്കുന്നൊക്കെ ചോദിച്ചു. പക്ഷെ കാര്യം ഒട്ടിപ്പിടുത്തങ്ങളൊക്കെ ഉണ്ട്, സ്കിന്നിന്റെ മുകളിലൊക്കെ പെയിന്റ് ഒട്ടിപ്പിടുത്തങ്ങളുണ്ട്. പിന്നെ ഇത് അടിക്കുന്നത് തന്നെ അല്ല ബുദ്ധിമുട്ട്, നമുക്ക് അത് ഇളക്കുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് അവര് പോവാൻ വേണ്ടി ആദ്യം മണ്ണെണ്ണ മേത്ത് തേച്ച് വിട്ട് ഒരു 5-10 മിനിറ്റ് വെക്കും. അതിനുശേഷം അവര് സ്മൂത്ത് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇതാണ്. അതുകൊണ്ട് അവര് ഉരയ്ക്കണം. ഉരയ്ക്കുമ്പോ ഒരു പരിധി കഴിയുമ്പോ നമ്മുടെ സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് അവിടെ ഇവിടെ ഒക്കെ ഓരോ കുരുകുരു എന്നുള്ള ഒരു സംഭവങ്ങൾ കാണുന്നത്, നല്ല വേദനയുണ്ട്. പിന്നെ 2 ദിവസത്തേക്ക് പക്ഷെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും. ചേച്ചിയുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? വീട്ടില് കുട്ടികളും പേരക്കുട്ടികളും എല്ലാരും ഉണ്ടല്ലോ. എന്റെ ഹസ്ബൻഡ്, പിന്നെ അതേമാരി മരിയക്കള്, കുട്ടികള്, എല്ലാവരും, പിന്നെ അതിലൊക്കത്ത് എല്ലാവരും എല്ലാവരും ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തത് എന്റെ ഒരു കൂട്ടുകാരത്തി എന്ന് പറഞ്ഞ സുമിതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു. അതുപോലെ ഇൻസിന്ന്, ഇൻസിൽ ഇപ്പോഴുള്ള അംഗങ്ങളും ഒഴിഞ്ഞുപോയ അംഗങ്ങളും വളരെയധികം ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ പുലി വേഷത്തിൽ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ കൂടെ കൊണ്ടുവരുന്നതാണ് രതീഷ്. വളരെ നല്ല സഹകരണമായിരുന്നു, വളരെ നന്ദിയുമുണ്ട്. അതുകൊണ്ട് തന്നെ വെച്ചാല് ഒരാളെങ്കിലും ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ അമ്പല കമ്മിറ്റി, ഈ ഒരു ദേശക്കാര്, കമ്മിറ്റിക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ മിൻസ് കേരളയിലെ മുഴുവൻ അംഗങ്ങളും ഞങ്ങളോട് നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ പുലി അവിടെ ആടിയോണ്ട്, തൃശ്ശൂർ ടൗണിൽ ഓടിക്കൊണ്ട് നടന്ന് പുലി ആടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ നല്ല പ്രോത്സാഹന സപ്പോർട്ട്, എല്ലാരും കൈയടിച്ച് ഇൻട്രസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്കും. പിന്നെ മേളം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ആടിയത് പോരാ, ഇനിയും കുറച്ചുനേരം കൂടി ആടണം എന്നുള്ള ഇതായിരുന്നു. അത്രയും ഞങ്ങക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പുലി ആദ്യമായിട്ടാണ് ആടിയെങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്കത്, ഞങ്ങൾ ആടിയത് നന്നായി എന്ന് ഞങ്ങൾ പറഞ്ഞില്ല, എങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. നമ്മളിപ്പോ കേട്ടൊരു കാര്യമാണ്, പുലിവേഷം കിട്ടാനായിട്ട് സ്ത്രീകൾ വരുമ്പോ പൊതുവെ ആരും അതങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നോ പുലിവേഷം കെട്ടണം എന്ന് പറഞ്ഞു ചെന്നപ്പോ? ഏയ്, ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങക്ക് വിയൂരുദാശക്കാര് വിനിയ മാഡം പറഞ്ഞിട്ട് വിയൂരുദാശക്കാര് ഞങ്ങളെ വിളിക്കുകയാണ് ചെയ്തത്. ഞങ്ങക്ക് ആരും അങ്ങനെ ഏയ് പെണ്ണുങ്ങൾ അങ്ങനെ ആടിയാ ശരിയാവില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ കേട്ടിരുന്നു അങ്ങനെ എല്ലാ വിൻസിന്ന് വന്നവർക്ക് കേട്ടിട്ടില്ല. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ചെല്ലുമ്പോ അവർക്കത് മറ്റുള്ള രീതി ഇങ്ങനെ വിയൂർദേശക്കാര് മാത്രമാണ് പുലി പെൺപുലികളെ ഇറക്കാനായിട്ട് ഒരു താല്പര്യം കാണിച്ചത്. ഫസ്റ്റ് ഇറക്കിയത് വിയൂർ ടീമാണ് ഫസ്റ്റ് ഇറക്കിയത് പെൺപുലികളെ. അത് വിൻസിൽ നിന്ന് വന്നതാണ്. അന്ന് എന്ന് പറഞ്ഞാൽ ആ ആദ്യത്തെ 2016 പുലിവേഷട്ടൊരു ഒന്ന് ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന SA ആണ്, പിന്നെ അധ്യാപികയാണ്, പിന്നെ ഒന്ന് ബ്യൂട്ടീഷ്യനാണ്. അപ്പൊ അവര് മൂന്നുപേരും നല്ല ഒരു ഞങ്ങളുടെക്കാട്ടും ഉയർന്ന ലെവലിലേക്ക് ഉള്ളവരാ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അറിഞ്ഞു. നമുക്ക് സപ്പോർട്ട് വിൻസ് ആണ്. പിന്നെ ചെന്നപ്പോ കുറച്ച് തമാശക്കായിരിക്കാം, എന്നാലും പറഞ്ഞു ശബരിമല കയറണമെന്നുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ അത് ഉദ്ദേശിച്ചിട്ടല്ല പുലിവേഷം കെട്ടാൻ വന്നത്, നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ വിൻസിന്റെ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് വരുമ്പോ കുറച്ചും കൂടി അംഗീകാരമുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഒരു പുലി മാത്രമാണ് കൂടുതലായിട്ടും വൈറലായത്, എല്ലാരും ഏറ്റെടുത്തിരുന്നത് ആ ഒരു പുലിനെ മാത്രം. അപ്പൊ അങ്ങനെ നിങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരാൾ മാത്രമായിട്ട് ഇങ്ങനെ വൈറലായി കഴിഞ്ഞപ്പോ എന്തെങ്കിലും സങ്കടോ അല്ലെങ്കിൽ അയ്യോ ഞങ്ങൾ ആരും നോക്കില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയാണ്? അത് അങ്ങനെ ഒരു വിഷമമില്ല, പക്ഷെ പറയാതിരിക്കാൻ പാടില്ലല്ലോ. എന്നാലും അപ്പൊ മനസ്സുകൊണ്ട് നമുക്ക് കുറച്ച് വേദനിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, പാർവതി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ചേച്ചി എനിക്ക് കൃഷ്ണവേഷം കെട്ടണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് സാധിച്ചില്ല. മറ്റേ കുട്ടി വൈറലായിട്ട് വല്ലാത്ത ആ കുട്ടിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ മോള് എന്തിനു വിഷമിക്കണേ, മോള് സുന്ദരിപുരിയല്ലേ ഞങ്ങളുടെ, അപ്പൊ ഞങ്ങൾ അമ്മമാരല്ലേ, അപ്പൊ മോൾക്ക് ഒരു വിഷമവും വിചാരിക്കണ്ട. പക്ഷെ ആ കുട്ടി ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നപ്പോ ഡാൻസറാണ്. പിന്നെ ആ കുട്ടിയുടെ ലെവലും നമ്മുടെ ലെവലുകളും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പിന്നാലെ പോയിട്ടില്ല. നമുക്ക് അതിന് സങ്കടവും ഇല്ല. എന്നുവെച്ചാൽ നമ്മള് ഒരു കുടുംബത്തില് ഇപ്പൊ ഒരു അമ്മയാണ്, ഇപ്പൊ താരച്ചേച്ചി പറഞ്ഞ പോലെ ഒരു അമ്മൂമ്മയാണ്. ഞാൻ ഇപ്പൊ ഒരു എനിക്ക് എന്റെ മകന് 18 വയസ്സ് പ്രായമായി. അപ്പൊ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എന്തായാലും എത്താൻ പറ്റില്ല. എന്റെ മകളാവാൻ പ്രായമുള്ളൂ പാറുവിന്. അപ്പൊ നമുക്ക് അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. അത് ഉയരുമ്പോ നമ്മുടെ കൂടെ നിന്ന് കളിച്ചൊരു കുട്ടി ഉയരങ്ങളിലേക്ക് എത്തുമ്പോ നമ്മള് നമ്മുടെ ഒപ്പം നിന്നൊരു കുട്ടി എന്ന് പറയാൻ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ അത് മറ്റുള്ളവര് ചോദിക്കുമ്പോഴാണ് നമുക്കുള്ള വിഷമമുള്ളൂ. അല്ലാതെ നമുക്ക് അതിനെ പറ്റിട്ട് വേദനകളോ വിഷമങ്ങളോ ഒന്നും ഇല്ല. എനിക്ക് പാർവതി വൈറലായാലും ഞങ്ങക്ക് യാതൊരു വിഷമമില്ല. ഞങ്ങളെടുത്ത് കാണിക്കാത്തതിലും ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. ഓരോരുത്തർക്ക് അതിൻ്റെതായ സ്റ്റാൻഡേർഡുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ ഞങ്ങൾക്കും നാളെ ആ ഒരു സ്റ്റാൻഡേർഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. എന്നുവെച്ചാല് പ്രതീക്ഷ അല്ല, ഞങ്ങൾക്ക് ഇപ്പൊ അനുഭവമാണ്. ഇപ്പം എന്നുവെച്ചാല് പുലിക്കളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോ ഒരുപാട് ഈ ചാനലുകാരും യൂട്യൂബുകാരും പിന്നെ ഒരുപാട് പ്രോത്സാഹന സമ്മാനവും ഒക്കെ കിട്ടി. എനിക്ക് ഇവിടുന്ന് എന്താണ് അമല അവിടുന്ന് ഒരു സംഘത്തിൽ നിന്ന് എനിക്ക് രേവതി മാഡം അവരുടെ ഞങ്ങളുണ്ടൊപ്പം എന്നുള്ളൊരു ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് 5000 രൂപ സംഭാവന ചെയ്തു. പിന്നെ കൊല്ലത്തുനിന്ന് കാസർഗോഡിൽ നിന്ന് അങ്ങനെയൊക്കെ എനിക്ക് ക്യാഷ് തന്നെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും പാർവതിക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴും ഞങ്ങൾ തന്നെ അഭിനയിച്ച് നിൽക്കണത്. ആ വിഷമില്ല. ഫോട്ടോ വന്നില്ലാന്നേ ഉള്ളൂ അല്ലേ, ബാക്കിയല്ലാന്നുള്ളൂ. ഇപ്പോഴും ഞങ്ങ പറഞ്ഞെന്താ അമ്മ പുലികളാണ് ഇപ്പോഴും പുലികൾ എന്ന് പറയുന്നത്. മക്കൾക്ക് വളരാൻ അതില് എനിക്ക് യാതൊരു പരാതിയും ഇല്ല. എന്തൊക്കെയായിരുന്നു ഈ പുലിവേഷം കെട്ടാനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാ ചെയ്ത്? അതില് ഈ എന്താണ് ഷിമ്മീസോ സിമ്മീസ്, അത് അവര് നമുക്ക് ഡ്രസ് അളവെടുത്ത് ആദ്യമേ നമ്മള് തയ്പ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്കിന്നിന് മുട്ടിന് താഴെ അവര് ഷേവ് ചെയ്യായിരുന്നു, കയ്യും ഷേവ് ചെയ്യും. പിന്നെ സ്ലീവാണ് നമുക്ക് ഇട്ടേക്കുന്നത്. പിന്നെ അതിന്റെ മുകളില് കോട്ടടിക്കുകയാണ്, വൈറ്റ് ആണ്. അതിന്റെ മുകളില് കോട്ടടിക്കുകയാണ് വൈറ്റ് തന്നെ. പിന്നെ അതിന്റെ മുകളിൽ വരയ്ക്കുക, സ്കിന്നിന്റെ മുകളില് പിന്നെ വരയ്ക്കുക. ഈ ഡാൻസിന്റെ പ്രാക്ടീസും പുലികളിക്കുള്ള ആ സ്റ്റെപ്പുകളുടെ പ്രാക്ടീസും ഒക്കെ എങ്ങനെയായിരുന്നു? യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിച്ചത്. ഞങ്ങളോട് ആദ്യം പറഞ്ഞു ഈ ഒരു ദേശം പുലിക്കളി അടിച്ചു കഴിഞ്ഞാൽ വരും അതിൽ സ്റ്റെപ്പുകളുണ്ട്. പിന്നെ അതിൽ വന്ന ആൾക്കാര് കൊട്ടുകാര് പിന്നെ അവിടെ നിന്ന പഴയ പുലികള് അവരൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കളിച്ച് കാണിച്ചു കൊടുക്കണം അവര് നമുക്ക് സ്റ്റെപ്പ് കാട്ടിക്കുന്നു. രണ്ട് ദിവസത്തെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു, അത് ചമയത്തിന് ചെലവെന്ന് പറഞ്ഞു. ആ ഒരു 2 മണിക്കൂർ നേരത്തെ പിന്നെ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. താര ചേച്ചി, ഈ പുലികളി ചെയ്തോണ്ടിരുന്നപ്പോ കൂടെ കുറച്ച് ആൺപുലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവരുടെ സപ്പോർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. രതീഷ് പുലിയായിരുന്നോ? പുലിയായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്, നല്ല പ്രോത്സാഹനം. ഞങ്ങള് അവരല്ല പുലികൾ, ഞങ്ങളാണ് പുലികൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊപ്പം കൂട്ടി, അവരുടെ ഒപ്പം കൂട്ടി, ഞങ്ങള് മാറ്റി നിർത്താതെ ഞങ്ങളൊപ്പം കൂട്ടി. ഞങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നു. പെൺപുലികൾ വന്നു എന്നുള്ള അങ്ങനത്തെ ഒരു ഇതൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരിലൊരാള് എന്നുള്ള പ്രോത്സാഹനം തന്നെയായിരുന്നു എല്ലാ പുലികളും. ശരിക്കും ഈ പെൺപുലി ആൺപുലി എന്നൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. ഞങ്ങള് ആ പുലിവേഷം കെട്ടി ഞങ്ങള് അവരുടെ കൂടെ ചെന്നപ്പോ പുലി പെൺപുലി ആയതാണ് ആൺപുലി ഒരു വ്യത്യാസം ഉണ്ടായില്ല. അതുപോലെ ആയിരുന്നു അവര് ഞങ്ങളോട് സഹകരിച്ചിരുന്നത്. ആ ഒരു ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പോകുമ്പോ എന്തായിരുന്നു ആ ഒരു ഫീല്? എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാവുമല്ലോ നമ്മളങ്ങനെ പോകുമ്പോ. ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു സന്തോഷം എന്താന്ന് വെച്ചാല് എനിക്ക് എന്റെ ചെറുപ്പം ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ എന്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ, ഒരു സോപ്പ് കൊട്ടി വരെ എനിക്ക് സ്കൂളിൽ നിന്ന് ഔട്ട് ഓഫ് ഇന്നുള്ള കിട്ടിയിട്ടില്ല. അപ്പം എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമാണ് എനിക്ക് ഇപ്പൊ. ഒരു സന്തോഷം എങ്ങനെയാണ് എനിക്ക് അതിനെ കുറിച്ച് പറയേണ്ടത് എനിക്ക് അറിയാം. അത്രയും ആർമാദമായിരുന്നു എനിക്ക്. എന്താ പറയാ, എനിക്ക്
ഇത്രയും ജനങ്ങളുടെ കൂടെ പോയി ഇങ്ങനെ സ്കൂളിലൊക്കെ എന്ന് പറയുമ്പോ സ്റ്റേജിൽ അങ്ങനെ ഒതുങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തം കാണുന്ന ഞങ്ങളുടെ പരിപാടി കാണാൻ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. താരചേച്ചി, വൈറലൊക്കെ ആയി കഴിഞ്ഞിട്ട് പാർവതി വിളിച്ചിരുന്നോ, പറഞ്ഞിരുന്നോ ഇങ്ങനെ ഞാൻ വൈറലായി, നമ്മുടെ പുലിക്കളിയൊക്കെ ഇങ്ങനെ ഇതായി എന്നൊക്കെ പറഞ്ഞിരുന്നോ, എല്ലാരും ശ്രദ്ധിച്ചു എന്നൊക്കെ? ഇല്ല, അങ്ങനൊന്നും പാർവതി പറഞ്ഞില്ല. ഞങ്ങൾ വിളിക്കാറുണ്ടോ പാർവതി? പാർവതി ദിവസം വിളിക്കാറുണ്ട്, രണ്ടു തരം രാവിലെ വിളിക്കും, വൈകിട്ടും വിളിക്കും. ഒരുപാട് എന്നെ അമ്മ പുലി എന്ന് വിളിക്കും, താരമുത്തേന്ന് വിളിക്കും, അങ്ങനെ ഒരുപാട് വീടുകള് വിളിക്കും. ഇപ്പം സ്ത്രീകൾ അധികം കടന്നു വരാത്തൊരു മേഖലയാണല്ലോ ഇത്. നിങ്ങൾ ധൈര്യപൂർവ്വം അത് വന്ന് ഏറ്റെടുത്ത് അത് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റി. ഇപ്പൊ എന്താണ് സ്ത്രീ സമൂഹത്തോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു സന്ദേശം? നാളെ, ഇന്ന് ഞങ്ങൾ 3 പുലി ഇറങ്ങിയത്, നാളെ 6 പുലിയായി ഇറങ്ങട്ടെ എന്ന് ഞങ്ങളുടെ ആഗ്രഹം. എന്നുവെച്ചാല് പെൺപുലിയോട് ഇറങ്ങണം. ഇപ്പം ഈ സമൂഹത്തിൽ ഇന്നിപ്പം 3 വയസ്സായ കുട്ടീനെയും 90 വയസ്സായ തള്ളേനും വെറുതെ വിടാത്ത കാലമാണ്. ഞങ്ങള് എപ്പോഴും, സ്ത്രീകൾ എപ്പോഴും മുന്നോട്ട് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു. വീടിന്റെ അടുത്ത് അടഞ്ഞുകൂടെ ഇരിക്കാതെ സമൂഹത്തിലേക്കായിട്ട് ഇറങ്ങി വരണം. എന്തും നേരിടാനുള്ള കരുത്ത് വേണം, നേരിടാനുള്ള കരുത്ത് വേണം. അങ്ങനെയാണ് ഈ പുലികളിക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോ നമുക്ക് നമ്മളറിയാതെ തന്നെ അങ്ങനെ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ വരും. ചേച്ചിക്ക് എന്താ പറയാളെ? ഇപ്പൊ ഞങ്ങളിപ്പോ 3 പുലികൾ മാത്രല്ല, ഇതിക്ക് മുമ്പ് 3 ലേഡികൾ ഇട്ടു, അതിന് ശേഷം 12 പേരിട്ടു, അതിന് ശേഷം 3 ഘട്ടാണ് ഇപ്പൊ ഞങ്ങള് 3 പേര്. വയറിലായത് ഇപ്പോ ഏറ്റവും കൂടുതല് ഈ 2019 പക്ഷെ അത് വയറിലാവാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ താരചേച്ചി പറഞ്ഞ പോലെ പാർവതി എന്നെ കോണ്ടാക്ട് ചെയ്യാറൊന്നുമില്ല ഉള്ളത്. പക്ഷെ മീഡിയക്ക് മുന്നിൽ അവള് പറയുന്നത് ഞാൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിളിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് തിരക്ക് കാരണം കൊണ്ടായിരിക്കും, നമുക്കും തിരക്കാണ്. അപ്പൊ മെസ്സേജ് അയച്ചാ അവൾക്ക് സമയം കിട്ടിയാൽ അവള് നോക്കും, ചിലപ്പോ മറുപടി അയക്കും ഹായ് ചേച്ചി എന്ന് പറയുന്നല്ലാതെ. പിന്നെ ഞങ്ങളാണ് ഇപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ അവളെ വയറിലാക്കാനുള്ള ഏറ്റവും വലിയ ഒപ്പം നിന്ന വ്യക്തികൾ. ആ ഒരു പരിഗണനയൊന്നും ആ കുട്ടിയിൽ നിന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒന്ന് പറയാ, അവള് വയറിലാവുമെന്ന് വിചാരിച്ചിട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറിലാവുകയാണെങ്കിൽ മുത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ മോൾക്ക് അതിനുള്ളതുണ്ട്, അല്ല സുന്ദരി പുലിയലേന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ എന്നുള്ളൊരു പരിഗണന താരചേച്ചിയോട് കാണിച്ചെങ്കിലും എന്നോട് അങ്ങനെ കാണിച്ചിട്ടില്ല. വിഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമില്ലാതിരിക്കും. ഞങ്ങൾ, എനിക്ക് ഒരു മകളാവാൻ പ്രായമുള്ളൂ ആ കുട്ടി. പക്ഷെ ഞാൻ താരചേച്ചിയുടെ അത്ര വണ്ണയില്ല. വണ്ണയില്ല. പിന്നെ താരചേച്ചിയുടെ പോലെയല്ല താരചേച്ചി. നമ്മൾ ഓരോ ജോലി ഭാഗമായിട്ട് നമ്മൾക്ക് അതിൻ്റെതായ ഇപ്പൊ ആ കുട്ടി നടക്കുന്നത് നല്ലൊരു എന്താ പറയാ മോഡലിംഗ് ആണ്. അപ്പൊ ആ മോഡൽ അനുസരിച്ച് നടക്കാം. അതിലും കുറച്ച് അമ്മമാരിലേക്ക് കുറച്ച് ഒരു മോഡലിംഗ് ഞാൻ ചെയ്യും. താരചേച്ചി എന്ന് പറഞ്ഞ അമ്മൂമ്മയായിപ്പോ അമ്മൂമ്മ സ്ഥാനത്തായി, അതിന്റെ ഒരു കുഴപ്പം. പിന്നെ വൈറലാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവേണ്ടത് താരചേച്ചി ആയിരുന്നു. തീർച്ചയായിട്ടും അത് ഞാൻ മീഡിയക്ക് മുന്നിലല്ല, ഞങ്ങൾക്ക് വിൻസിലും ഉണ്ട്. അത് എന്താന്ന് പറയാൻ, കാരണം പുലി എന്ന് പറഞ്ഞാ അതിന്റെ ഇത് മുഖ ഫേസ് അല്ല, ഇത് ഫേസ് മുഖേനയാണ് വൈറലായത് ആ കുട്ടി. അല്ലാന്ന് ഞാൻ സമ്മതിക്കാം. ഇങ്ങനെ കൊറേ ടാഗ് ലൈൻ ഒക്കെ വന്നിരുന്നു സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട്. എന്താന്ന് പറയാൻ, കാരണം നമ്മൾക്ക് ഓരോ ആളുകളും ആ പുലിവേഷം കിട്ടുമ്പോ പുലി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും കാഴ്ചപ്പാടിലും കാണുന്നത് വയറുള്ളതാണ് പുലി. അല്ലാതെ പുലി എന്ന് പറഞ്ഞൊരു സ്ത്രീ നിന്ന് തുള്ളുന്നതല്ല പുലി. അത് ഞാനായാലും എനിക്കില്ല അതിനുള്ള യോഗ്യത. അപ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെ കാണരുത്. ഇത് വയറിലായത് ഫേസ് കൊണ്ട് തന്നെയാണ്. താരചേച്ചി കരഞ്ഞു, കരഞ്ഞിട്ട് പുലിയായ പുലിയാണ്. ആ പുലി വയറിലാവാതിരുന്നത് ഇത്തിരി വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഓരോ ഓരോ മേഖലയിൽ നിന്ന് ഓരോരുത്തർ വിളിച്ചു ചോദിച്ചപ്പോഴല്ലേ വൈറലായുള്ളൂ. സമൂഹത്തിന്റെ മുന്നിൽ ഇന്ന് വന്നത്, മീഡിയക്ക് മുന്നിൽ വന്നത് ആരാണ്? 3 പെൺപുലികളാന്ന് പറയുന്നു. പക്ഷെ ഈ 3 പെൺപുലികളെ എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? ശരിയാണ്. അത് ആരാണ്? അത് ഞങ്ങൾ ആരേനും എന്നെ കാണിക്കണം എന്നെ കാണിക്കണം എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പാർവതി പറഞ്ഞിട്ടില്ല, പാർവതിനെ കുറ്റം പറയില്ല, പാർവതി പറഞ്ഞിട്ടില്ല, താര പറഞ്ഞിട്ടില്ല, ഗീത പറഞ്ഞിട്ടില്ല. 3 പുലികൾ എന്ന് പറയുമ്പോ ആ 3 പുലികൾക്കും സ്ഥാനമാണ്.
പാർവതിയാണ് എല്ലാത്തിനും മുന്നിലെത്തിയത്. ഫേസ് തന്നെയാണ്, അതില്ലാന്ന് ഒരിക്കലും സമ്മതിച്ചതരാം. അപ്പൊ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട് സൗന്ദര്യമാണോ പുലികൾക്ക്. പിന്നെ ഈ മുഖത്ത് ഈ പുലിമുഖം വെച്ചില്ലെങ്കിൽ പാറു വൈറലാവില്ല. പാറു വൈറലാവില്ല, പാറു എന്നല്ല താരയായാലും പുലികൾക്ക് എന്നുള്ള സ്ഥാനം കിട്ടുള്ളൂ, കിട്ടുള്ളൂ. കൃഷ്ണവേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണവേഷത്തിന് മുഖ ഫേസ് ആണ്, അതെ അതെ. അതിന് മുഖംമൂടിയല്ല, ഭാവങ്ങളാണ്. അതിന് ഭാവമാണ്, മുഖംമൂടി വേണ്ട, അതിന്റെ ആവശ്യമില്ല, അത് ഫേസ് തന്നെയാണ്. പക്ഷെ ഈ പുലിക്കളിക്ക് എന്ന് പറയുന്നത് ഫേസ് അല്ല. അതില് ഒരു എവിടുന്നായാലും അത് ഏത് ഭാഗത്തുനിന്നാണെന്ന് ഞാൻ എടുത്തു പറയും, എനിക്കത് പറയാതെ പറ്റില്ല. അപ്പൊ വിൻസ് എന്ന ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേര് വന്നിട്ട് ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ തൃശ്ശൂര് ജില്ലയില് ഒന്ന് രണ്ട് മെമ്പർ ഒന്നല്ല, അതിൽ നിന്ന് രണ്ട് പെൺപുലികൾ വന്നു. തൃശ്ശൂര് പെൺപുലികൾ ഇറങ്ങി എന്നാണ് എല്ലാ പേപ്പറുകളിലും എല്ലാ മീഡിയകളിലും എല്ലാവരും പറയണത്. പക്ഷെ കാണികളുടെ മുന്നിൽ ഒരു പുലി മാത്രം, അതെന്തുകൊണ്ട് അത് വന്നു? അപ്പൊ ഞാൻ ഒരിക്കലും, ഞാൻ ഇപ്പഴും പറയാണ്, നമ്മളിതിപ്പോ മീഡിയയുടെ മുന്നിൽ പറയുമ്പോ എല്ലാവരും അത് കേൾക്കുന്നതാണ്, കാണുന്നതാണ്. നാളെ നമ്മളോട് അതൊരു ഇഷ്ടക്കേടുണ്ടാവാം, പക്ഷെ എനിക്കത് പറയാതെ പറ്റില്ല. അവള് വന്നപ്പോ അവള് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, അതനുസരിച്ച് നമ്മൾ അവൾക്കുള്ള സ്ഥാനം കൊടുത്തു. പക്ഷെ ആ പരിഗണന മീഡിയക്കാരും തന്നിട്ടില്ല നമുക്ക്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങള് രണ്ടുപേരും പുലികളായിരുന്നു. അവള് എടുത്തു പറയാ ഒരു കാര്യണ്ടായി, ഞാൻ വ്രതത്തിലായിരുന്നു, ഞാൻ വ്രതം എടുത്തിട്ടാണ്, വ്രതം എടുത്തിട്ടാണ് പുലിക്കളി ചെയ്യുന്നത്. ഞാൻ അത്തം തൊട്ട്, ഞാൻ സ്വാഭാവികമായിട്ട് ഇറച്ചി മീനും കഴിക്കാറില്ല, ചൊവ്വയും വെള്ളിയും തീരും കഴിക്കില്ല. ഒരാഴ്ചയാണ് വ്രതം എടുക്കുന്നത്, അങ്ങനെയല്ല, അതിപ്പോ നമ്മുടെ ഇഷ്ടം പോലെ. ഇതിന് പ്രത്യേകിച്ച് വ്രതം ഒന്നുമില്ല, ഇല്ല. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാന്ന് മാത്രം, അല്ലാണ്ട് വ്രതം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് നമുക്ക് തരുന്ന ഭക്ഷണം ഇറച്ചി മീനാ. അപ്പൊ പിന്നെ എന്താണ് വ്രതത്തിന്, അമ്പലത്തിനാണ് അത് കെട്ടണം, സ്കൂളിലാണ് നമുക്ക് പെയിന്റ് ചെയ്യണം. പക്ഷെ അവര് നമുക്ക് തരുന്ന ഭക്ഷണം ഇറച്ചി മീനാ. ഞങ്ങളവിടെ ചെന്ന് വ്രതം എടുക്കുന്നതിലൊന്നും അതൊന്നും വലിയ ഇതല്ല. ഏറ്റവും വലുത് മനസ്സിന്റെ ഇതന്നെയാണ് വ്രതം. അതായത് അതിൽ ഇറച്ചി മീനോ നോയമ്പ് എടുക്കൽ അതൊന്നുമല്ല. തരച്ചേച്ചി, പുലിയായി കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ആൾക്കാരും പോകുമ്പോഴാണെങ്കിലും പുറത്തിറങ്ങിയാല് പിന്നെ പുലി പോണെന്ന് പറഞ്ഞിട്ട് മിണ്ടാത്ത ജനങ്ങൾ വരെ ഇപ്പൊ മിണ്ടി തുടങ്ങി, വളരെ സപ്പോർട്ടായിട്ട് മിണ്ടി തുടങ്ങി. ഇപ്പൊ ഇവിടെ സ്നേഹത്തിരുത്ത് വന്നപ്പോ തന്നെ ഒരുപാട് ആൾക്കാര് പുലികളല്ലേ എന്ന് വെച്ചിട്ട് വന്നു. അപ്പം പിന്നെ എന്ന് പറഞ്ഞാല് ഈ 2016 പുലി ഇറങ്ങിയിട്ടും 2017-18 പുലി ഇറങ്ങിയിട്ടും ഏറ്റവും പേരും പ്രസിദ്ധിയും അപ്പൊ അത് അത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു എന്താ പറയാ, ഞങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യമാണ് ഇപ്പൊ കിട്ടിയത്. അവരെ ഇത്രയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല, അപ്പോഴും ഞങ്ങൾ തന്നെയാ പുലിയില് പുലി എപ്പോഴും ഞങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞ പ്രാവശ്യം 18 പിന്നെ 17-18 12 പുലിയാണ് കോട്ടപ്പുറത്ത് ഇറങ്ങിയത്. പിന്നെ ഫസ്റ്റില് പിന്നെ 16 മൂന്ന് പുലി ഈയൊരുന്ന് ഇറങ്ങി. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു അംഗീകാരം ദൈവാനുഗ്രഹമാണ്. അപ്പൊ എന്താ പറയാ, അയ്യപ്പനും പിന്നെ നല്ല ശിവഭഗവാനും ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ നേരെ അവര് താണ്ടവാടിയ മാതിരിയാണ് ഞങ്ങള് താണ്ടവാടിയിട്ടുള്ളത്. ഇപ്പൊ തൃശ്ശൂര് ദേശം മുഴുവനും പുലിക്കി കൈയടക്കി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പുലിവേഷം കെട്ടുമ്പോ മാത്രമാണോ പുലി, അതോ വീട്ടിലൊക്കെ പുലിയാണോ? എല്ലാരും പറയുന്നത് ഞാൻ വീട്ടില് ഭയങ്കര പുലിയാണ്, പുലിയാണ്. വീട്ടിൽ നിന്നല്ല, ദേശത്തും പുലിയാണെന്ന പറയാ. വിറപ്പിച്ചു നിർത്ത എല്ലാരും വിറപ്പിച്ചു വെച്ചാല് കണ്ട പറയില്ലല്ലോ, കണ്ടാല് കണ്ട ഭയങ്കര പാവം പോലെ ഇരിക്കണ്. അനീതി അക്രമൊക്കെ കണ്ടു കഴിഞ്ഞാ കൈകെട്ടി നിക്കില്ല, എല്ലാരടുത്തും ചാടിക്കേറി ചോദിക്കും, ഇടി കൊടുക്കോ, ഇടിയൊക്കെ കൊടുക്കോ. പുലി എന്നൊക്കെ പറയുമ്പോ ചാടിക്കേറി ആക്രമിക്കണ്ടേ? അങ്ങനല്ല, എന്നാലും അങ്ങനെ എന്തേലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഒരുപാട് അങ്ങനെ സിറ്റുവേഷൻ ഇല്ല, അത് ജീവിത ഭാഗമായിട്ട് അങ്ങനെ മറ്റുള്ളവര് ആവശ്യമില്ലാണ്ടൊക്കെ അങ്ങനെ നേരിടുമ്പോ. ഞങ്ങളുടെ ശരി സുനാമി കോളനിയിലാണ്, ഞങ്ങക്ക് ഈ കടൽ തീരത്ത് വീട് നഷ്ടപ്പെട്ടപ്പോ കിട്ടിയ വീടാണ്. അപ്പൊ അവിടെ തന്നെ ഞങ്ങള് 40 വീട്ടുകളിൽ പുറത്തുനിന്ന് ഒരാള് വന്ന് മറ്റുള്ളവരെ ചോദ്യം ചെയ്താല് അതിന് സംഭവിക്കില്ല. ഞങ്ങൾ പറയെന്താ,
ഇവിടെ 40 വീടുണ്ട്. ആ 40 വീട്ടിലെ ജനങ്ങൾ തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങൾ തീർക്കും. അല്ലാതെ പുറത്തുനിന്ന് ഒരു പുലി കയറി വന്നിട്ട് അവിടെ പുലിയാവണ്ട, പുലികളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടെന്നാ പറയാ. അപ്പൊ അങ്ങനെ പുലിയൊരു പുലി. എന്തൊക്കെ എന്താ പറയാ അനുമോദന ചടങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ പുലിവേഷം കെട്ടിക്കഴിഞ്ഞ് വന്നപ്പോ? ഞങ്ങക്കിപ്പോ 29-ാം തീയതി വിൻസിന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരേ ഒന്നും കാണുമ്പോ നേരിട്ട് ചോദിക്കുന്നതും അതില് നേരിടുന്ന കാരണം ഇവിടെ എനിക്ക് വലിയ പേരൊന്നുമില്ല. പുറത്തിറങ്ങിയാല പുല്ലുവല, ഇവിടെ വലിയ വിലയൊന്നുമില്ല. വൈറലാവുന്ന ആൾക്കാരൊക്കെ സിനിമയിൽ മുഖം കാണിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ രണ്ടുപേർക്കും? താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ കളയില്ല. എന്നെ സിനിമയിലേക്ക് എടുക്കണം, എനിക്ക് അഭിനയിക്കണം എന്ന് പറയാനുള്ള മൗത്ത് ഫേസ് നമുക്കില്ല. ഇല്ല. താര ചേച്ചിക്ക് എങ്ങനെ? ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോണ ആളാ. ആണോ? നായികയായിട്ടൊന്നല്ല എങ്കിലും ചെറിയ ചെറിയ വേഷങ്ങൾക്കൊക്കെ. ഇപ്പൊ ദിലീപിന്റെ ഒരു പുതിയൊരു സിനിമ അവിടെ എറണാകുളത്ത് ഷൂട്ട് ചെയ്തിണ്ടായി, അതില് ഞാൻ പോയിട്ടുണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ പരിപാടിക്കായിട്ട് പോയിട്ടുണ്ടായി. പിന്നെ ആ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ആ ഷൂട്ടിങ്ങില്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വേഷങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. ഇനിയിപ്പോ നായികയായാലും കുഴപ്പമൊന്നുമില്ല. നോക്കൂ, അപ്പൊ ഇത്ര നേരം നമ്മുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ഒരുപാട് താങ്ക്സ്. ഇനി എന്താ ഭാവിയിലേക്കും ഇതുപോലെയുള്ള എല്ലാവർക്കും പ്രചോദനമാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഓൺ ദി യൂട്യൂബ് ആപ്പ് ആൻഡ് നെവർ മിസ് അനദർ അപ്ഡേറ്റ്.